സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞുള്ള ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഭാഗത്തിലേക്ക് വരാവുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടെൻസിൻ്റെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ടെൻസ് ആയിട്ടാണ്. അതിന് കാരണമുണ്ട്, ഒരുപാട് റൂളുകളുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഒരുപാട് റൂളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ ഇന്ന് വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിപ്പിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ രണ്ട് റൂളുകളാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ റൂളുകൾ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളരെ കൃത്യമായി ഈ ടെൻസ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മറ്റുള്ള പാഠപുസ്തകങ്ങൾ, മറ്റുള്ള ഗ്രാമർ ബുക്കുകൾ, അതുപോലെ തന്നെ മറ്റ് യൂട്യൂബ് വീഡിയോസ് ഒരുപാട് നമ്മളെ മിസ്ലീഡ് ചെയ്ത്, ഒരുപാട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ അതിലേക്ക് പോകാതിരിക്കുക. ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് റൂളുകൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ഈ ടെൻസ് ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ, നടന്ന് കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ പറയുകയാണ്, ഞാൻ ചോറുണ്ടു, ചോറ് കഴിച്ചു, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു പുതിയ കാർ വാങ്ങിച്ചു, കഴിഞ്ഞു പോയ കാര്യമാണ്. രണ്ടാമതുള്ള ഒരു റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, സമയം ഇല്ല, അതല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. നമ്മളൊരാളോട് ചോദിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അതിനകത്ത് അയാൾ നമ്മളോട് പറയേണ്ട കാര്യമില്ല, ഞാൻ 8:30 ഭക്ഷണം കഴിച്ചു എന്ന്. കഴിച്ചോ കഴിച്ചില്ലയോ, അതാണ് അവിടെ പ്രധാനപ്പെട്ടത്. സമയത്തിന് പ്രാധാന്യമില്ല. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ്, അവനൊരു ഒരു പുതിയ കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ അവളൊരു പുതിയ സിനിമ കണ്ടു, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളിവിടെ സമയം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടെൻസ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസാണ്. ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ടെൻസാണ്, കാരണം ഒരുപാട് റൂളുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ രണ്ട് റൂളുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് പറഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി, അതായത് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, സമയം ഇല്ല അഥവാ സമയത്തിന് പ്രാധാന്യമില്ല. നിങ്ങൾ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കഴിച്ചോ എന്നുള്ള ചോദ്യത്തിനകത്ത് പോലും നമ്മൾ സമയം ചോദിക്കുന്നില്ല, ഉത്തരത്തിൽ നമ്മൾ സമയം പറയുന്നില്ല. അതിനർത്ഥം എന്താണ്? സമയത്തിനവിടെ പ്രാധാന്യമില്ല, ആ പ്രവർത്തിക്കാണ് പ്രാധാന്യം. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിന്തിക്കുക, സമയം ഇല്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ആദ്യം പരിശോധിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാം, ഈ ടെൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഹാസ് അഥവാ ഹാവ് പ്ലസ് V3, ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിനോട് കൂടി തേർഡ് ഫോം ഓഫ് ദി വെർബ് അതായത് V3. ഞാൻ നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് തന്നു, V1, V2, V3. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പഠിക്കണം, അതിനുശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഈ ഹാസ് ഇവിടെ എവിടെയാണ് ഉപയോഗിക്കുന്നത്. ഹാസ് ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ്. സിംഗുലർ ഏതൊക്കെയാണ്, സംശയമുണ്ടോ? ആദ്യത്തെ വീഡിയോസ് കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സിംഗുലറിൻ്റെ ഉദാഹരണമാണ് ഹീ ഷീ ഇറ്റ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരാൾ, ഏകവചനം, അതാണ് സിംഗുലർ. അതായത് ഹീ ഷീ ഇറ്റ് വരുമ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണം നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോൾ രാജു, ഒരു മനുഷ്യൻ്റെ പേര് രാജു അല്ലെങ്കിൽ ട്രീസ വന്നാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്, ഹാസ്. ഇനി പ്ലൂറൽ വരികയാണെങ്കിൽ, ഇപ്പോൾ സബ്ജക്റ്റ് നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്, പ്ലൂറൽ വരികയാണെങ്കിൽ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ എന്നാണ് പ്ലൂറലിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബഹുവചനം. ബഹുവചനം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹാവ് ഉപയോഗിക്കും. ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, I, you, we, they. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഐ എന്ന് പറഞ്ഞത് സിംഗുലറല്ലേ, ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഐ നമ്മൾ ഈ കംപ്ലീറ്റ് കോഴ്സിനകത്ത് നമ്മൾ പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. അപ്പം ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറലിൻ്റെ കൂടെ. അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദി വെർബ് V3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫോർമുല എന്താണ്? ഹാസ് അഥവാ ഹാവ് പ്ലസ് V3. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹാസ് അഥവാ
ഹാഫ് പ്ലസ് വി ത്രീ. ഇനി നമുക്ക് മറ്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് പ്രസൻറ്റിലാണ്. ഞാൻ പറഞ്ഞു എപ്പോഴാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്, കഴിഞ്ഞു പോയ ഒരു കാര്യം, പാസ്റ്റ് ആക്ടിവിറ്റിയെ പറ്റി പറയാനാണ്. കഴിഞ്ഞു പോയ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതുണ്ട്, ഇത് പാസ്റ്റാണ്, ഇവിടെ കഴിഞ്ഞു പോയത്, എന്നോ ഒരിക്കൽ നമുക്കറിയില്ല എപ്പോഴാണെന്ന്. ചിലപ്പോഴീ ജസ്റ്റ് ഈ പറഞ്ഞ സെക്കൻഡിലായിരിക്കാം കഴിഞ്ഞു പോയത്, അതല്ല എങ്കിൽ അത് വളരെ ഒരു 1000 വർഷങ്ങൾക്ക് 10000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കഴിഞ്ഞു പോയത്. എപ്പോഴാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, സമയം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സമയം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഹാവ് ബോട്ട് എ കാർ. ഐ ഹാവ് ബോട്ട് എ കാർ, ഞാൻ ഒരു കാർ, ന്യൂ കാർ, ഞാനൊരു പുതിയ കാർ വാങ്ങിച്ചു. ഇവിടെ ബോട്ട് എന്നുള്ളത് ബൈയുടെ V3 ആണ്, ബൈ ബോട്ട് ബോട്ട്. അപ്പോൾ ഐ ഹാവ് ബോട്ട് എ ന്യൂ കാർ, എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു തന്നു പ്ലൂറലാണ്, നമ്മൾ ഐ എന്ന് പറഞ്ഞത് പ്ലൂറലാണ്. ഐ പ്ലൂറലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കുക. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ഐ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഐ പ്ലൂറലായിട്ട് ഉപയോഗിക്കുക, അപ്പോൾ നിങ്ങൾ തെറ്റുവരില്ല. അവൾ ഉറങ്ങി, അവൾ ഉറങ്ങി എന്നാണ് നമ്മൾ പറയുന്നത്. അവൾ ഉറങ്ങി, ഷീ, ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഷീ ഹാസ് സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പിൻ്റെ V3 ആണ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. മറ്റൊരുദാഹരണം, നിങ്ങൾ എന്നോടൊരു കള്ളമാണ് പറഞ്ഞത്. കള്ളം എന്ന് പറയുക എന്നുള്ളതിന് ടെൽ എന്നാണ് പറയുന്നത്. ടെൽ, ടെല്ലിൻ്റെ V3 ആണ് ടോൾ. അപ്പോൾ യു ഹാവ് ടോൾഡ് എ ലൈ, നിങ്ങൾ എന്നോട് ഒരു കള്ളമാണ് പറഞ്ഞത്. വേറൊരു ഉദാഹരണമാണ് അവർ, ദേ, അവർ എന്ന് പറയുന്നത് പ്ലൂറൽ, അവർ പള്ളിയിൽ പോയി. അപ്പോൾ എങ്ങനെയാണ് ദേ ഹാവ് ഗോൺ ടു ചർച്ച്. ഹാവ് ഗോൺ, ഹാവ് ഉപയോഗിക്കാനുള്ള കാരണം ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഗോൺ എന്നുള്ളത് ഗോ വെൻറ്റ് ഗോൺ, V3 ആണ്, ഗോയുടെ V3 ആണ്. ദേ ഹാവ് ഗോൺ ടു ചർച്ച്, അവർ പള്ളിയിൽ പോയി. മറ്റുദാഹരണമാണ് ഹീ ഹാസ് ഫിനിഷ്ഡ് ഹിസ് ഹോം വർക്ക്. ഹീ, അവൻ, ഹാസ് ഫിനിഷ്ഡ്, ഫിനിഷ്ഡ് എന്നുള്ളത് ഫിനിഷിൻ്റെ V3 ആണ്, ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹീ ഹാസ് ഫിനിഷ്ഡ് ഹിസ് ഹോം വർക്ക്, അവൻ അവൻ്റെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് ഈറ്റൻ ഫുഡ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി, അപ്പം ഒരു ഒരു പാർട്ടിക്ക് പോയി, അപ്പോൾ അവർ നമ്മുടെ ഈ പാർട്ടിക്ക് വിളിച്ചവർ ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ. അപ്പോൾ നമ്മളെന്താ പറയും, ആ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വി ഹാവ് ഈറ്റൻ ഫുഡ്, വി ഹാവ് ഈറ്റൻ ഫുഡ്. നമ്മൾ സമയം പറയുന്നില്ല, ഇത്ര സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്, വി ഹാവ് ഈറ്റൻ ഫുഡ്. ഇനി ഈറ്റൻ എന്നുള്ളത് ഈറ്റ് എന്നുള്ളതിൻ്റെ V3 ആണ്, തീർച്ചയായിട്ടും നിങ്ങളത് പരിശോധിക്കണം. സോ വി ഹാവ് ഈറ്റൻ ഫുഡ്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. മറ്റുദാഹരണമാണ് എൻ്റെ കീ നഷ്ടപ്പെട്ടു പോയി, ഞാൻ എൻ്റെ കീ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ കീ നഷ്ടപ്പെട്ടു പോയി. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഐ ഹാവ്, ഐ എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഹാവ് ഉപയോഗിക്കുന്നു. ലോസ്റ്റ്, ലോസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ V3 ആണ് ലോസ്റ്റ്. അങ്ങനെയാണ് ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു എന്നെങ്ങനെ പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇനിയിപ്പോൾ ചെയ്തില്ല എന്നെങ്ങനെയാണ് പറയുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, നമുക്കൊരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ജസ്റ്റ് ഒരു നോട്ട് ആഡ് ചെയ്യുക. ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്, ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ഐ ഹാവിൻ്റ്, അപ്പോൾ ഐ ഹാവ് നോട്ട്. ഇനി ഹാവ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാവിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹാവിൻ്റ്. അപ്പോൾ നമുക്കെങ്ങനെ പറയാം, ഐ ഹാവിൻ്റ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്, ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഹോം വർക്ക് ചെയ്തില്ല, ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്തില്ല. ഓക്കെ, അടുത്തതാണ് മറ്റൊരുദാഹരണം. അവൻ ഭക്ഷണം കഴിച്ചില്ല, അവൻ ഭക്ഷണം കഴിച്ചു എന്ന് നമ്മളെങ്ങനെ പറയും, ഹീ ഹാസ് ഈറ്റൺ ഫുഡ്. അല്ലേ, നമുക്ക് വേറെ ഒരുപാട് വഴികളുണ്ട് പറയാൻ, ഈറ്റൺ എന്ന് മാത്രമല്ല നമ്മൾ ടേക്കൻ എന്ന് പറയാം, ഹാഡ് എന്ന് പറയാം, ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ഞാൻ വേറൊരു ഉദാഹരണമാണ്, ഹീ ഹാസ് ഈറ്റൺ ഫുഡ്, അതായത് അവൻ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പറയണം അവൻ ഭക്ഷണം കഴിച്ചില്ല, അപ്പോഴെങ്ങനെ പറയും, ഹീ ഹാസ് നോട്ട് ഈറ്റൺ ഫുഡ്. കറക്റ്റാണ്, ഹീ ഹാസ് നോട്ട് ഈറ്റൺ ഫുഡ്. ഇപ്പോൾ ഹാസ് നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, നമുക്ക് ഹാസിൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹീ ഹാസിൻറ്റ് ഈറ്റൺ ഫുഡ്. മറ്റൊരുദാഹരണം, ഓക്കെ, ഞാൻ പള്ളിയിൽ പോയി. ഐ ഹാവ് ഗോൺ ടു ചർച്ച്.
ഞാൻ പള്ളിയിൽ പോയി എന്നങ്ങനെ പറയും. ഐ ഹാവ് ഗോൺ ടു ചർച്ച്. ഇനി നമുക്ക് പറയാനുള്ളത് ഞാൻ പള്ളിയിൽ പോയില്ല. അപ്പോഴെങ്ങനെ പറയും? ഐ ഹാവിൻ്റ്. ഹാവ് നോട്ട് എന്ന് പറയാം. ഐ ഹാവിൻ്റ് ഗോൺ ടു ചർച്ച്. ഞാൻ പള്ളിയിൽ പോയില്ല. ഓക്കെ ഓക്കെ. അവൾ ഉറങ്ങിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അവൾ ഉറങ്ങി എന്നെങ്ങനെ പറയാം? ഷി ഹാസ് സ്ലെപ്റ്റ് എന്നാണ് അവൾ ഉറങ്ങി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പോഴെങ്ങനെ പറയാം? ഷി ഹാസൻ്റ് സ്ലെപ്റ്റ് യെറ്റ്. എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവരെ അവൾ ഉറങ്ങിയില്ല. ഓക്കെ. ഇനി നമ്മൾ പറയാനുള്ളത് നമ്മൾ ക്രിക്കറ്റ് കളിച്ചു. വി ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. ഇനിയിപ്പോൾ നമ്മളിവിടെ പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് കളിച്ചില്ല. ഓക്കെ, അതെങ്ങനെ പറയും? വി ഹാവിൻ്റ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. വി ഹാവിൻ്റ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. നമ്മൾ ക്രിക്കറ്റ് കളിച്ചില്ല. ഓക്കെ, ഓൾറൈറ്റ്. അത് അടുത്തത് നമുക്ക് പറയാനുള്ളത് അവർ ജെയിംസ് ബോണ്ട് മൂവി കണ്ടു എന്നെങ്ങനെ നമ്മൾ പറയാം? നമ്മൾ പഠിച്ചായിരുന്നല്ലോ ദേ ഹാവ് വാച്ച്ഡ് ജെയിംസ് ബോണ്ട് മൂവി. ഇനിയിപ്പോഴും നമുക്ക് പറയാനുള്ളത് അവർ ജെയിംസ് ബോണ്ട് മൂവി കണ്ടില്ല. ഓക്കെ, അതെങ്ങനെ പറയും? ദേ ഹാവ് നോട്ട്. അതാണ് ദേ ഹാവിൻ്റ് വാച്ച്ഡ് ജെയിംസ് ബോണ്ട് മൂവി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതല്ലേ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം, മറ്റൊരെണ്ണം. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? അവൻ കണ്ടിരുന്നോ, ചെയ്തിരുന്നോ, അവൻ പാസ്സായോ? അപ്പോൾ നമുക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാമെന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ഒരു ഉദാഹരണം, ജേക്കബ് ഹാസ് പാസ് ദ എക്സാം എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ജേക്കബ് പാസ്സായി അല്ലേ? ജേക്കബ് ഹാസ് പാസ് ദ എക്സാം. അവൻ എക്സാം പാസ്സായി. പക്ഷെ നമുക്ക് സമയം അറിയില്ല, എപ്പോഴും അവൻ എക്സാം പാസ്സായി. അതല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നത് ജേക്കബ് ഹാസ് പാസ് ദ എക്സാം. ഇനി നമുക്ക് ചോദിക്കാം ജേക്കബ് എക്സാം പാസ്സായോ എന്നെങ്ങനെ ചോദിക്കാം? അപ്പോൾ എന്ത് ചെയ്യാം? വളരെ സിമ്പിളാണ്. ഈ ഹാസ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരിക, മുമ്പിലേക്ക് വരിക. അപ്പോൾ എങ്ങനെ വരും? ഹാസ് ജേക്കബ് പാസ് ദ എക്സാം. ഹാസ് ജേക്കബ് പാസ് ദ എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഉത്തരമാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പറയാം അവൻ പാസ്സായി, അതല്ല എങ്കിൽ എന്ത് പറയാം? അവൻ പാസ്സായില്ല അല്ലേ? യെസ് അല്ലെങ്കിൽ നോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതിനാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജേക്കബ് ഹാസ്, യെസ് ജേക്കബ് ഹാസ്. ജേക്കബിന് പേരെ നമുക്ക് വേണമെങ്കിൽ ഹി ഉപയോഗിക്കാം. യെസ് ജേക്കബ് ഹാസ് ഓർ യെസ് ഹി ഹാസ്. രണ്ട് ഏതും രണ്ടും ശരിയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ജേക്കബ് ഇല്ല, അവൻ പാസ്സായില്ല, അവൻ തോറ്റുപോയി. അവനെ എങ്ങനെ പറയാം? നോ, അതായത് പാസ്സായോ? നോ, ജേക്കബ് ഹാസ് നോട്ട്. ജേക്കബ് ഹാസ് നോട്ട്. ഹാസ് നോട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഹാസിൻ്റ്. സോ നമുക്ക് എങ്ങനെ പറയാം? ജേക്കബ് ഹാസിൻ്റ്. ഓക്കെ, ഇനി വേറൊരു ചോദ്യം. മറ്റുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, മുഴുവൻ പറയേണ്ട കാര്യമുണ്ടോ? നോ, ജേക്കബ് ഹാസ് ഇൻ പാസ് ദ എക്സാം എന്ന് പറയേണ്ട കാര്യമുണ്ട്? ഒരിക്കലില്ല. ഇപ്പം നമ്മൾ ഉദാഹരണം മലയാളത്തിൽ ഉപയോഗിക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കഴിച്ചു എന്നല്ലേ പറയും? ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് മൊത്തത്തിൽ പറയാറില്ലല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമ്മൾ യെസ് ജേക്കബ് ഹാസ്, നോ ജേക്കബ് ഹാസ് ഇൻ, അത്രേ പറയത്തുള്ളൂ. അത് ആ സെൻറ്റൻസ് പൂർണ്ണമാണ്, അതല്ലാതെ മൊത്തം പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഹാവ് യു ഈറ്റൺ ഫുഡ്? എങ്ങനെ വന്നു? ഐ ഹാവ് ഈറ്റൺ ഫുഡ്. ഹാവ് യു ഈറ്റൺ ഫുഡ്? ഹാവ് യു ഈറ്റൺ ഫുഡ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ യെസ് അതല്ലെങ്കിൽ നോ, കഴിച്ചു അല്ലെങ്കിൽ ഇല്ല. ഇനി യു ഹാവ് എന്നല്ല പറയുന്നത്, ഐ ഹാവ്. എന്നോടാണ് ചോദിച്ചത് ഭക്ഷണം കഴിച്ചത്, അപ്പോൾ ഞാൻ എന്ത് പറയണം? യെസ് ഐ ഹാവ്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചു. അതല്ല എങ്കിൽ ഇങ്ങനെ പറയാം? No, I have not. I have not. എന്ന് പറഞ്ഞാൽ I haven't. തീർച്ചയായിട്ടും I haven't. ഇനി നമ്മൾ ചോദിക്കുകയാണ് അവർ ക്രിക്കറ്റ് കളിച്ചോ? അവർ ക്രിക്കറ്റ് കളിച്ചോ? ഹാവ് ദേ പ്ലെയ്ഡ് ക്രിക്കറ്റ്? ഹാവ് ദേ പ്ലെയ്ഡ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചോ? അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ പറയും? യെസ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. യെസ് ദേ ഹാവ്. നോ, ദേ ഹാവിൻ്റ്. അല്ലെങ്കിൽ ദേ ഹാവ് നോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെൻസാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് രണ്ട് റൂളുകൾ മാത്രം ഫോളോ ചെയ്യുക, വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മറ്റ് ബുക്കുകൾ പഠിച്ചാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് റൂളുകളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഒരു റൂളും ഫോളോ ചെയ്യണ്ട, ജസ്റ്റ് ഈ രണ്ട് റൂളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നെന്താണ്? കഴിഞ്ഞ കാര്യമാണോ? യെസ്. അതെ. സമയമുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. അത് രണ്ട് റൂളുകൾ മാത്രം ഫോളോ ചെയ്യുക. അപ്പോഴാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിപ്പിറ്റേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സമയം ഈ വീഡിയോ കാണുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.